അല്ലെ ഇത് ഈ തുടർ ഭരണം വരുത്തിവെച്ച ഒരു വിനയാണ്. അഞ്ചു കൊല്ലത്തിൽ ഒരിക്കൽ സർക്കാർ മാറും എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള അധികാര പ്രബദ്ധത ഒരു സർക്കാരും കാണിക്കില്ല. എൽ ഡി എഫ് ആണെങ്കിലും കാണിക്കില്ല, യു ഡി എഫ് ആണെങ്കിലും കാണിക്കില്ല. തുടർ ഭരണം ലഭിച്ചുകൂടി ഞങ്ങൾക്ക് എന്ത് ചെയ്യാം എന്ന ഒരു തോന്നൽ ഭരണകക്ഷിക്കും അവരുടെ വൈതാളികന്മാർക്കും ഉണ്ടായിരിക്കുന്നു. അതാണല്ലോ ഈ കഴിഞ്ഞ ദിവസം പേട്ട സ്റ്റേഷനിൽ കണ്ടത്. ഹെൽമറ്റ് ഇല്ലാതെ വാഹനം ഓടിച്ച ആളെ പോലീസ് തടഞ്ഞു നിർത്തു. അയാൾ പിന്നീട് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നു. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള പ്രമുഖ നേതാക്കളൊക്കെ സ്റ്റേഷനിലെത്തുന്നു, പോലീസുകാരെ കയ്യേറ്റം ചെയ്യുന്നു. അത് കഴിഞ്ഞ് പോലീസുകാരുടെ പേരിൽ നടപടി വരുന്നു. ഇത് നമ്മുടെ നാട്ടിലല്ലാതെ വേറെ എടുത്തു നിറും. അതുപോലെ തന്നെ ഒന്നാണ് ഇവിടെ ഷാജൻ സ്കറിയക്കെതിരായിട്ട് പ്രമുഖരായ ചില സമ്പന്ന വ്യക്തികൾ, അതുപോലെ ഒരു എം എൽ എ, കുപ്രസിദ്ധനായ ഒരു എം എൽ എ, വെറും എം എൽ എ അല്ല, ഈ നാട്ടിൽ മാനം മര്യാദയായിട്ട് നിയമസഭാ പ്രവർത്തനം നടത്തുന്നവരാണ് ബഹുഭൂരിപക്ഷം എം എൽ എമാർ. അങ്ങനെ അല്ലാത്ത ഗുണ്ടായുസത്തിൽ നിന്ന് പ്രൊമോഷൻ കിട്ടി എം എൽ എ ആയ ഒരാൾ നിരന്തരമായി വെല്ലുവിളിക്കും, നിന്നെ ഞാൻ പൂട്ടിക്കും, നിന്നെ ഞാൻ താഴെ ഇറക്കും, നിന്റെ ആപീസ് ഞാൻ പൂട്ടിക്കും എന്നൊക്കെ വീരവാദം മുഴക്കുന്നു, വെല്ലുവിളിക്കുന്നു. അത് കഴിഞ്ഞ് അയാളുടെ താല്പര്യപ്രകാരം മറ്റൊരു എം എൽ എ ഒരു പരാതി കൊടുക്കുന്നു. ആ പരാതിയുടെ പേരിൽ പോലീസ് ഉടനെ കേസെടുക്കുന്നു. സെഷൻസ് കോടതി ജാമ്യ ഹർജി തള്ളുന്നു. ഹൈക്കോടതി നിശിതമായ പരാമർശങ്ങളോട്ട് വീണ്ടും ജാമ്യ ഹർജി നിരാകരിക്കുന്നു. ഇദ്ദേഹം കുറച്ചുനാൾ ജയിൽ ഒളിവിൽ പോകുന്നു. അത് കഴിഞ്ഞ് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം എടുത്ത് തിരിച്ചു വരുമ്പോൾ അപ്പോഴും നിർത്തുന്നില്ല, അടുത്ത കേസുമായിട്ട് വരികയാണ്. ആ കേസിൽ ജാമ്യം എടുക്കാൻ നിലമ്പൂർ പോകുമ്പോൾ അവിടെ കാത്തു നിൽക്കുന്ന തൃക്കാക്കര പോലീസ് ഒന്ന് ആലോചിച്ച് നോക്കി. തൃക്കാക്കര പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ശുഷ്കാന്തി, അവരുടെ ഒരു കർത്തവ്യബോധം, അവരുടെ ഒരു ആത്മാർത്ഥത, അവരുടെ ഉത്തരവാദിത്ത ബോധം എത്രയുണ്ട് നോക്കൂ. അവർക്ക് ഇവിടെ വരുമ്പോൾ അറസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ മുൻകൂർ ജാമ്യ ഹർജി നിലനിൽക്കുകയാണ്, അതിൽ തീരുമാനമുണ്ടായിട്ട് എന്ത് വേണമെങ്കിൽ ചെയ്യാം. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയോ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യുകയോ ഇനി സ്റ്റേഷനിൽ കൊണ്ടുപോയി ഉരുട്ടുകയോ എന്ത് വേണമെങ്കിൽ ചെയ്യാം. അതിനു പകരം തൃക്കാക്കരയിൽ നിന്ന് ഈ ദൂരം മുഴുവൻ യാത്ര ചെയ്ത് ഡീസൽ കത്തിച്ച് ഇവിടെ കെ എസ് ആർ ടി സി ബസ്സിൽ ഓടിക്കാൻ ഡീസൽ ഇല്ലാത്ത സമയമാണ്. അപ്പോഴാണ് ഇവിടെ നിന്ന് ഡീസൽ കത്തിച്ച് നിലമ്പൂർ പോയി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഇവിടെ വരുമ്പോഴത്തേക്കും സെഷൻസ് കോടതി കടുത്ത പരാമർശങ്ങളോടെ അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുന്നു. ആ പോലീസുകാരൻ ഇനി തലയിൽ തൊപ്പി വെച്ചിരുന്നിട്ട് എന്താ കാര്യമുള്ളൂ? എനിക്ക് പോലീസുകാരോട് സഹതാപമുള്ളൂ. നമ്മുടെ പോലീസുകാരയിലെ ബഹുഭൂരിപക്ഷം ഉദ്യോഗസ്ഥരും സത്യസന്ധരും ആത്മാർത്ഥമുള്ളവരോട്, പക്ഷേ അവർക്ക് ജോലി ചെയ്യാനുള്ള സൗകര്യമില്ല, സാഹചര്യമില്ല. പാർട്ടി ഓഫീസിൽ നിന്നുള്ള ഉത്തരവുകൾ അനുസരിച്ചിട്ടാണ് പോലീസുകാർ പ്രവർത്തിക്കുന്നത്. പോലീസിന് പോലീസിന്റെ ജോലി ചെയ്യാൻ പറ്റുകയില്ല. ആരെ പ്രതിയാക്കണം, ആരെ അറസ്റ്റ് ചെയ്യണം, ആരെ അറസ്റ്റ് ചെയ്യരുത്, ആരെ പ്രതിയാക്കരുത്, ആരെ കേസിൽ നിന്ന് മോചിപ്പിക്കണം എന്നൊക്കെ പാർട്ടി ഓഫീസിലാണ് തീരുമാനിക്കുന്നത്. നമ്മൾ ജോർജ് എം തോമസ് എം എൽ എയുടെ കണ്ടില്ലേ, പോക്സോ കേസിൽ പ്രതിയെ മാറ്റി വേറെ പ്രതിയെ ഹാജരാക്കി ആ പ്രതിക്ക് ശിക്ഷ മേടിച്ചു കൊടുത്ത് അതിന് കമ്മീഷൻ മേടിച്ച ധീര സഖാവാണ് ഈ ജോർജ് എം തോമസ് എന്ന് പറഞ്ഞ മുൻ എം എൽ എ. അപ്പോൾ ഒരു എം എൽ എ ആ രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ പാർട്ടിയുടെ ബാക്കിയുള്ളവർ ചെയ്യാതെ നോക്കൂ. പാർട്ടിക്കാരുൾപ്പെട്ട കുത്തുകേസുകൾ എത്രയാണ്, പാർട്ടിക്കാരുൾപ്പെട്ട മയക്കുമരുന്ന് കേസുകൾ എത്രയാണ്, പെൺവാണിഭ കേസുകൾ എത്രയാണ്, ഇവിടെ എന്ത് കുറ്റവും ചെയ്യാം, എന്ത് ക്രൈമും ചെയ്യാം, മാർക്സിസ്റ്റുകാരനായിരിക്കണം, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി നേതാവിന്റെ ബന്ധുവായിരിക്കണം, കുറഞ്ഞത് പരിചയക്കാരനെങ്കിലും ആയിരിക്കണം. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിൽ ക്രമസമാധാന പരിപാലനം തകർന്ന് താറുമാറായതിന്റെ പ്രധാന കാരണം മിക്കവാറും എല്ലാ ക്രിമിനലുകളും മാർക്സിസ്റ്റ് പാർട്ടിയിൽ ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ മാർക്സിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നുള്ളൊരു ക്രിമിനൽസ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നാകുന്നതാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി അർത്ഥപൂർണ്ണമായിരിക്കും, അർത്ഥവത്തായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ ക്രിമിനലുകളും ഇപ്പൊ ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചു എന്ന് പറ്റി. നമ്മുടെ നാട്ടിലെ മിക്കവാറും പോപ്പുലർ ഫ്രണ്ടുകാരൊക്കെ ഇപ്പൊ സി പി എം കാരൻ്റെ ചെങ്കുടി പിടിച്ച് നടക്കുക. ഇതല്ല ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഈ നാട്ടിലെ ക്രമസമാധാനം ആകെ കുത്തഴിഞ്ഞു പോവുകയും സർക്കാരിനെതിരെ ശബ്ദിക്കുന്ന എല്ലാ ആളുകൾക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ പോലീസുകാർ വളരെ ഊർജിതമായി ചാടി എഴുന്നേറ്റ് അന്വേഷിക്കുകയും അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യുകയും അറസ്റ്റ് ചെയ്തതിന് ശേഷം തെളിവുകളുണ്ടാക്കാൻ വേണ്ടി നെട്ടോട്ട് കൊടുക്കുകയും ചെയ്യാണ്. ഇപ്പൊ ഈ ഷാജൻ സ്കറിയക്ക് ഇന്ന് എറണാകുളം സെഷൻസ് കോടതി ജാമ്യം കൊടുത്ത കേസ് നോക്കൂ. ഡൽഹിയിലിരിക്കുന്ന ഏതോ ഒരാൾ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി അയക്കുന്നു, പരാതിക്കാരന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നില്ല, ആ മുഖ്യമന്ത്രിക്ക് അയച്ച പരാതി എഫ്ഐ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. എന്നാൽ ഈ കേസിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ, ഇതിൽ എന്തെങ്കിലും തെളിവുണ്ടോ, വെറും ഒരു ആരോപണത്തിലുപരി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് പോലീസ് അന്വേഷിക്കട്ടെ. അത് അങ്ങനെ ഒരു അന്വേഷണം നടത്തുന്നതിന് പറയാൻ പോലീസ് ആദ്യം തന്നെ എന്താ ചെയ്യുന്നത്, ചാടി എഴുന്നേറ്റ് നിലമ്പൂർക്ക് പോവുകയാണ്. എന്തിനാ പ്രതി അറസ്റ്റ് ചെയ്യാനായിട്ട്? പ്രതി അറസ്റ്റ് ചെയ്തിട്ട് ഇവിടെ തെളിവുണ്ടാക്കാൻ, സാക്ഷികളെ കണ്ടെത്താൻ, എന്നിട്ട് ഇവിടെ ചോദ്യം ചെയ്യാൻ, അത് കഴിഞ്ഞിട്ട് ഇവിടെ കേസിൽ നെല്ലും പതിനും തിരിച്ചറിയാൻ. ഇതെന്ത് പോലീസ് അന്വേഷണമാണ്? ഇങ്ങനെയാണോ കേസ് അന്വേഷിക്കുന്നത്? ഒരാൾ പോലീസിന് ഒരു പരാതി കൊടുത്താൽ, ഒരു ഗുരുതരമായ കേസാണ്, കൊലപാതക കേസല്ലെങ്കിൽ ബലാത്സംഗ കേസല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇതങ്ങനെയല്ലല്ലോ, സാങ്കേതികമായ ഒരു കാര്യമാണ്. വ്യാജരേഖ ഹാജരാക്കി എന്തോ ആനുകൂല്യങ്ങൾ നേടിയതെന്നാണ്. ഈ രേഖ, അങ്ങനെ ഒരു രേഖ ഉണ്ടോ, ഉണ്ടെങ്കിൽ ആ അസൽ രേഖയാണോ വ്യാജരേഖയാണോ എന്ന് അന്വേഷിക്കട്ടെ. ഇതിന് ബി എസ് എൻ എല്ലിന്റെ പരാതിയുണ്ടോ, രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് പരാതിയുണ്ടോ, അവർ കബളിപ്പിക്കപ്പെട്ടായിട്ട് അവർക്ക് ആരോപണമുണ്ടോ എന്ന് അന്വേഷിക്കട്ടെ. ഡൽഹിയിൽ ഇരിക്കുന്ന ഏതോ ഒരാൾ ഒരു പരാതി ഇമെയിലായിട്ടായിരിക്കും മുഖ്യമന്ത്രിക്ക് അയക്കുന്നു.
മുഖ്യമന്ത്രി അത് കിട്ടിയ വഴിക്ക് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലേക്ക് അയക്കുന്നു. തൃക്കാക്കര പോലീസുകാർ മേലു കീഴ് നോക്കാതെ ഷാജൻസ് കറിയെ പൂട്ടിക്കളയാം എന്ന് വിചാരിച്ച് ഒരു കൈവലങ്കുമായി ആ ജീപ്പ് എടുത്ത് നേരെ എങ്ങോട്ട് പോകുന്നു? നിലമ്പൂർക്ക് പോകുന്നു. എന്തൊരു ശുഷ്കാന്തിയാണ്, എന്തൊരു ആത്മാർത്ഥയാണ്, എന്തൊരു ഉത്തരവാദിത്വ ബോധമാണ്! ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്ര പരിഹാസ്യമായ ഒരു പോലീസ് സംവിധാനം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എത്ര അപഹാസ്യമാണ്, എത്ര ലജ്ജാകരമാണ്! മലയാളിയാണെന്ന് പറയാൻ നമ്മളെല്ലാവരും നാണിക്കണം.